ഇന്നത്തെ റെസിപ്പി ബ്രെഡ് നൂഡിൽസ് റോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തക്കാളി സോസ്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ബ്രെഡ് നൂഡിൽസ്, ബ്രെഡ് സൈഡൊക്കെ സ്ലൈസ് ആക്കി എടുത്തതാണ്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കണം. ഇവ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് വേവാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. രണ്ട് പീസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. ഇതിലേക്ക് നൂഡിൽസിൻ്റെ മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇവ ഇളക്കി വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഏകദേശം നൂഡിൽസ് നമുക്കുള്ള പരുവായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണിത്തെ തക്കാളി സോസ് ഒഴിച്ചെടുക്കാം. ഇത് ഓപ്ഷനലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവ നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതാണ്. എന്നിട്ട് അതൊന്ന് പരത്തിയെടുത്തതാണിത്. അതൊന്ന് പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തിയെടുത്തതാണിത്. ഇത് മൈദ മാവാണ്. മൈദ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തതാണ് പശൻ്റെ ആവശ്യത്തിന്. ഇനി ഇത് സൈഡിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഒട്ടാവുന്ന ഭാഗത്തിൽ തേച്ചെടുക്കണം. അതായത് ഇതുപോലെ തേച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചൂടാറിയ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു റോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒരു റോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ റോള് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഓരോന്ന് ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ബ്രെഡ് റോൾസ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ പാനിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തടവിയിട്ട് അതിലും പൊരിച്ചെടുക്കാം. ഓരോന്നോരോ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുറിച്ചെടുത്തതാണിത്. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. പലരും ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.